ഹലോ വീട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുകയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഉറക്കക്കുറവിന്റെ കാരണങ്ങൾ എന്താ എന്തൊക്കെയാണ് അത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാം എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഉറക്കക്കുറവ് എന്ന് പറയുമ്പോഴേക്കും രണ്ട് തരത്തിൽ നമുക്ക് ഈ ഉറക്കക്കുറവ് അനുഭവപ്പെടാം ഒന്ന് ഉറങ്ങാനായിട്ട് വളരെ താമസം ഉണ്ടാവുക ദെൻ അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് കൂടുതൽ നേരം ഉറങ്ങാതിരിക്കാൻ പറ്റാതിരിക്കുക അതായത് കുറേ നേരം ഉറക്കത്തിൽ തന്നെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല അതുപോലെ തന്നെ കിടന്ന് കുറേ നേരം കഴിഞ്ഞിട്ടും ഉറങ്ങാൻ സാധിക്കുന്നില്ല ഇങ്ങനെ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ഉറക്കക്കുറവ് ഉണ്ടാകാം അപ്പോൾ പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ ഇങ്ങനെ ഉറക്കക്കുറവ് ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങളിൽ സംഭവിക്കുന്ന ഹോർമോൺ ചേഞ്ചസ് മൂലം തന്നെ ഈ ഹോർമോൺ ചേഞ്ചസ് നിങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ യൂറിനേറ്റ് ചെയ്യേണ്ടി വരിക ഇപ്പോൾ പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത് പ്രെഗ്നൻസിൽ നമ്മുടെ ഉറക്കത്തെ തന്നെ ബാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുന്നേൽക്കേണ്ടി വരുമ്പോഴേക്കും ഉറക്കക്കുറവ് നിങ്ങളിൽ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട് ദെൻ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് വോമിറ്റിംഗ് ആണ് ചിലവർക്കൊക്കെ ഈ മോർണിംഗ് സിഗ്നസിൽ ഉണ്ടാകുന്ന ഈ വോമിറ്റിംഗ് ഒക്കെ നൈറ്റ് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്ന സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്ക് ഉറക്കം കറക്റ്റായിട്ട് കിട്ടാതിരിക്കാം ദെൻ വേറൊരു റീസൺ എന്ന് പറയുന്നത് ബാക്ക് പെയിൻ ആണ് നമുക്ക് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ തന്നെ പലർക്കും ബാക്ക് പെയിൻ ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസ് വളർന്നു വരുന്നതുകൊണ്ടാണ് അങ്ങനെ ബാക്ക് പെയിൻ അനുഭവപ്പെടുന്നത് ഇങ്ങനെ ബാക്ക് പെയിൻ അനുഭവപ്പെടുന്നത് കൊണ്ട് നിങ്ങളിൽ ഉറക്കക്കുറവ് ഉണ്ടാകാം ദെൻ അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ബ്രസ്റ്റിൽ വരുന്ന ചേഞ്ചസ് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് തുടക്കം മുതൽ തന്നെ ബ്രസ്റ്റിൽ ഒരുപാട് ചേഞ്ചസ് വരും ബ്രസ്റ്റിൽ ഭാരം തോന്നും അതുപോലെ ഭയങ്കര വിങ്ങില് തോന്നും തൊടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നും ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ ഉറക്കം കംഫർട്ടബിളായി നിങ്ങൾക്ക് കിട്ടണമെന്നില്ല അതുപോലെ തന്നെ നിങ്ങളിൽ അനുഭവപ്പെടുന്ന അബ്ഡോമൻ പെയിന് ലെഗ് പെയിന് ബ്രീത്തിങ് പ്രോബ്ലംസ് ഹാർട്ട് ബേൺ ഇതെല്ലാം നിങ്ങളിൽ ഉറക്കക്കുറവ് ഉണ്ടാകാനായിട്ടുള്ള ഓരോ കാരണങ്ങളാണ് പക്ഷേ ചിലരിൽ ഉണ്ടാകുന്നത് വിവിഡ് ആയിട്ടുള്ള ഡ്രീംസ് ഉണ്ടാകും അതായത് നമ്മളിപ്പോൾ എന്താ പറയുക നമ്മൾ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും ഇത് പ്രഗ്നൻസിയിലൊക്കെ കോമൺ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ ഉണ്ടാകുന്നത് വഴി നിങ്ങളിൽ ഉറക്കക്കുറവ് സംഭവിക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഈ ഉറക്കക്കുറവ് നമുക്ക് എങ്ങനെ പരിഹരിച്ച് കൊണ്ടുപോകാം എന്നാണ് കാരണം ഒരു എട്ട് മണിക്കൂർ വരെ നമ്മൾ കംഫർട്ടബിളായിട്ട് ഉറങ്ങേണ്ടത് ഒരു കാര്യമാണ് നമ്മൾ ഹെൽത്തി ആയിട്ടും ആക്റ്റീവായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് നമ്മളിൽ ആ ഉറക്കം കംഫർട്ടബിളായിട്ട് കിട്ടേണ്ടത് ഒരു കാര്യമാണ് അപ്പോൾ ഈ ഉറക്കം നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് നിയന്ത്രിച്ച് നമുക്ക് നല്ലൊരു രീതിയിൽ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് അതിന് ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നാണ് അടുത്തതായിട്ട് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉറങ്ങാനായിട്ട് പോകുന്ന ഒരു സമയത്ത് ബെഡിലേക്ക് കിടക്കുന്നതിന് അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് വൺ അവർ മുമ്പായിട്ട് എല്ലാ സ്ക്രീൻസും മാറ്റി മാറ്റിവെക്കുക അതായത് മൊബൈലിൻ്റെ സ്ക്രീൻ ടാബ്ലറ്റ് ലാപ്ടോപ്പ് ടി വി ഇങ്ങനെയുള്ളതെല്ലാം ഒരു ഒരു മണിക്കൂർ മുമ്പേ നിങ്ങൾ മാറ്റി മാറ്റിവെച്ച് കംഫർട്ടബിളായിട്ടുള്ള ഉറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയായി നിൽക്കുക അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ഇപ്പം മൊബൈൽസ് എന്തെങ്കിലുമൊന്നും ആക്റ്റീവായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ബുക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക ബുക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ചിലരൊക്കെ ബുക്കിൽ വായിക്കാൻ മടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോൾ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ബുക്ക്സ് വായിക്കുക ദെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പൊ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ ആണ് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഉറക്കത്തെ അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം നിങ്ങൾ ഒരു ഏഴ് മണിക്ക് മുമ്പായിട്ട് വെള്ളം കൂടുതലായിട്ട് കുടിക്കുന്നത് കുറയ്ക്കുക ഒരുപാട് വെള്ളം നിങ്ങൾ പ്രഗ്നൻസിയിൽ കുടിക്കണം പക്ഷെ ആ കുടിക്കുന്നത് ഒരു ഏഴ് മണിക്ക് മുമ്പായിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ബാക്കിയുള്ള ആ ഡേ ടൈമിൽ മുഴുവൻ ധാരാളം നിങ്ങൾ വെള്ളം കുടിക്കുക കേട്ടോ ഏഴ് മണിക്ക് മുമ്പായിട്ട് മാക്സിമം സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക ദെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളിപ്പോൾ കോഫി കുടിക്കുന്നവരാണെങ്കിൽ ആഫ്റ്റർനൂൺ ടൈമിൽ ആഫ്റ്റർനൂൺ ടൈമിന് ശേഷം കോഫി കുടിക്കുന്നത് ഒഴിവാക്കുക കാരണം ഈ കോഫി കുടിക്കുന്നത് വഴി നമ്മുടെ ഉറക്കം ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം ദെൻ വേറൊരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് ഇരുന്ന് നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കാതെ കുറച്ച് കുറച്ചായിട്ട് കഴിക്കുക ഒറ്റടിക്ക് നിങ്ങളിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഹാർട്ട് ബേൺ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകളും കൂടുതലാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മീൽസ് പകുതി പകുതിയാക്കിയിട്ട് ആക്കിയിട്ട് ഇടയ്ക്ക് ഇടവിട്ട് കഴിക്കുക എപ്പോഴും നിങ്ങളുടെ വയറ് ഫുൾ മീൻസ് നിങ്ങളുടെ ഭക്ഷണം കഴിച്ച് നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ ഇരിക്കണം വയറ് അങ്ങനെ ഇരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് കയറും ഹാർഡ് ഹാർഡ്ബേണും അനുഭവപ്പെടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും മീൽസ് കഴിക്കുന്നത് പാർട്ട് പാർട്ടായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ഏഴ് മണിക്ക് ഒരു കുറച്ച് കഴിക്കുക എട്ട് മണിക്ക് കുറച്ച് കഴിക്കുക ഒമ്പത് മണിക്ക് കുറച്ച് കഴിക്കുക അങ്ങനെ പാർട്ട് പാർട്ടായിട്ട് കഴിക്കുക ഇങ്ങനെ നിങ്ങൾ പാർട്ടായിട്ട് കഴിക്കുന്നത് വഴി നിങ്ങളില് കോൺസ്റ്റിപ്യൂഷൻ വരുന്നതും തടയാനായിട്ട് സാധിക്കും കേട്ടോ കാരണം നിങ്ങളുടെ ഡൈജസ് ഡൈജഷൻ സിസ്റ്റമൊക്കെ പ്രഗ്നൻസിയുടെ സമയത്ത് വളരെ സ്ലോവിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഫുഡ് ഒരുമിച്ച് കഴിക്കുമ്പോഴേക്കും അവർ ഡൈജഷനെ അഫക്റ്റ് ചെയ്യും അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ദെൻ നന്നായിട്ട് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാക്സിമം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പ്രഗ്നൻസിയുടെ സമയത്ത് ചെയ്യാൻ കഴിയുന്ന എക്സസൈസും യോഗാസും എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലൊക്കെ കിട്ടുമല്ലോ അതെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എക്സസൈസ് നിങ്ങൾ ചെയ്യുക ഇതിനു മുമ്പ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രക്ടറോട് ചോദിച്ച് നിങ്ങളുടെ ഡെലിവറി അതുപോലെ തന്നെ പ്രഗ്നൻസി ജേർണി നമ്മുടെ കംഫർട്ടബിളായിട്ട് പോകാൻ കഴിയുന്ന രീതിക്കുള്ള എക്സസൈസുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുക യോഗാസനം ചെയ്യുന്നതും നല്ലതായിരിക്കും ദെൻ പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ട് വയറ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ലെഗ്സിലെ പെയിൻ അനുഭവപ്പെടും അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ പില്ലോസ് എടുക്കുക പില്ലോസ് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മെറ്റേണിറ്റി പില്ലോസ് അവൈലബിൾ ആയിട്ടുണ്ടാകും നമ്മുടെ ആ വയറിൻ്റെ ഭാഗമൊക്കെ എല്ലാം കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള മെറ്റേണിറ്റി പില്ലോസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പില്ലോസ് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഉറക്കം നല്ലൊരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത്രയുമാണ് പ്രഗ്നൻസിയിലെ ഉറക്കക്കുറവിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻറ്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിൻ്റെ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ ഓവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും

സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത് അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു ഒന്നാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് രണ്ടാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ജനുവരി ഒന്നിന് ഡേ വണ്ട്ടെടുത്ത് ഫെബ്രുവരി രണ്ട് വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും സ്പോട്ടിങ് നടന്ന ദിവസം അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ടത് ആവശ്യം ഇല്ലോ അപ്പോ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത്ത് ചോദിക്കുന്ന സമയത്ത് എന്താണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക അതായത് ചില ആളുകൾ ജനുവരി സിക്സ്റ്റീൻ ഫെബ്രുവരി ഫോർട്ടീൻ അങ്ങനെ പറയും അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ അപ്പോ ഉള്ളൂ വീഡിയോ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ